സുവിശേഷത്തിൻ്റെ വാഹകരായി അനേകം വൈദികരിത ലോകമെങ്ങും യാത്രയാകുന്നു. ഭൂഖണ്ഡങ്ങൾ കടന്ന് അവരിത തളരാതെ മുന്നേറുന്നു. ഇത് ആഫ്രിക്കൻ ദരിദ്ര രാജ്യമായ എത്യോപ്യയിൽ മിഷൻ ശുശ്രൂഷകൾ ചെയ്യുന്ന ബഥനി സഭാംഗമായ ഫാദർ മാത്യു സി അഗസ്റ്റിൻ OIC. തൻ്റെ BEd പഠനത്തിന് ശേഷം അധ്യാപകനായി 10 വർഷം സേവനം ചെയ്ത് ദൈവവിളി തിരിച്ചറിഞ്ഞ് സെമിനാരിയിലേക്ക് കടന്നു ചെല്ലുകയും പിന്നീട് 2004 പുരോഹിതനായി ദൈവരാജ്യ വയലിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇപ്പോൾ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ നെഗംതെ വികാരിയേറ്റിൽ സിറെ എന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നു. തന്നെ വഴി നടത്തുന്ന ആത്മീയ ദർശനങ്ങളും ദൈവവിളിയുടെ കാഴ്ചപ്പാടുകളും അഗസ്റ്റിനച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. അഗസ്റ്റിനച്ഛ, ശാലോം TV-യിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പോഴും സന്തോഷം, കാരണം മലങ്കര സഭയിൽ നിന്ന്, മലങ്കര സഭയിലെ ഒരു കോൺഗ്രിഗേഷനാണ് OIC. അതിൽ നിന്നൊരു അച്ഛനെ ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമാകുന്നതിൽ ഏറെ സന്തോഷം. അച്ഛ, എൻ്റെ ചോദ്യം OIC-യെക്കുറിച്ചും കോൺഗ്രിഗേഷനെക്കുറിച്ചും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ കേൾക്കണം. അതിന് മുമ്പ് അച്ഛൻ്റെ വീട്? എൻ്റെ വീട് കൊല്ലത്തിനടുത്ത് മുഖത്തല എന്ന് പറയും. വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛ? വീട്ടിൽ അമ്മയുണ്ട്, 4 സഹോദരങ്ങളെയും ഞാൻ കൂടാതെ 5 പേര് മൊത്തത്തിൽ ഞങ്ങൾ 5 പേര്. അച്ഛൻ ഏറ്റവും മൂത്ത ആളാണ്, താഴെ രണ്ട് അനിയന്മാരും അനിയത്തിമാരാണ്. അപ്പച്ചനെ കുറിച്ച്? അപ്പച്ചന് 2004 അച്ഛൻ മരിച്ചുപോയി. പിന്നെ എനിക്ക് തൊട്ടിളയാള് അമല, അമലയും അമലയുടെ ഹസ്ബൻഡും ഒരു ആക്സിഡൻറ്റിൽ 4 വർഷം മുമ്പ് അവർ മരിച്ചുപോയി. സൂര്യച്ച, കേൾക്കുന്നതിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയുണ്ട്. ഞാൻ അച്ഛനെ, എനിക്ക് അറിയാവുന്നിടത്തോളം അച്ഛൻ വൈദികനായത് സാധാരണ പോലെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു പോയതല്ല എന്നാണ് അറിവ്. അപ്പോൾ എന്താണ് അച്ഛ ഒരു വൈദിക ജീവിതത്തിലേക്ക്, എവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു വഴിത്തിരി ഉണ്ടായത്, എങ്ങനെയാണ് ദൈവവിളി തിരിച്ചറിഞ്ഞത്? ഞങ്ങളുടെ അച്ഛന്മാർ കപ്പച്ചനച്ഛന്മാരാണ്, മുഖത്തല സെൻറ്റ് ജൂഡ് ആശ്രമവും സെൻറ്റ് ജൂഡ് സ്കൂളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ അച്ഛന്മാരെ കണ്ടാണ് ഞങ്ങൾ വളരുന്നത്. പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തി ഒരു സിസ്റ്റർ കൊല്ലത്ത് ക്ലോയിസ്റ്റഡ് കോൺവെൻറ്റിലുണ്ട്, മിണ്ടാമഠത്തിൽ. അപ്പോൾ അവിടെ നിന്ന് മുഖത്തൽ ആ അവിടെ തന്നെയും 2-3 സിസ്റ്റേഴ്സ് ക്ലോയിസ്റ്റഡ് കോൺവെൻറ്റിലുണ്ട്. കപ്പച്ചൻ അച്ഛന്മാരും ഇതുമായിട്ടൊരു ബന്ധമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പഠിച്ച് ഇങ്ങനെ വളർന്നു വരുന്നതനുസരിച്ച് ഇവരുടെ ഒരു ത്യാഗമനോഭാവവും ജീവിതമൊക്കെ ഞങ്ങളെയൊക്കെ വളരെയേറെ, ഞങ്ങളുടെ ഗ്രാമത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും അവിടെ പഠിക്കുകയും മിടുക്കരാവുകയും നല്ലൊരു സ്ഥാനം ഓരോരുത്തർക്കും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് സെൻറ്റ് ജൂഡ്. അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പള്ളി സെൻറ്റ് ജൂഡ് തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഒത്തിരി പേരവിടെ വരും. പിന്നെ ആ സ്കൂള് ഒരു ബോർഡിംഗ് സ്കൂളായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പിള്ളേർ അവിടെ വന്ന് പഠിച്ച് അവിടെ നിന്ന് പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇവരുടെ ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെൻറ്റ്, വേറൊരു റീത്തിൽപ്പെടുന്നവർ മലങ്കര റീത്തിൽ വന്ന് ഭാഷ അത് പഠിച്ച് ആരാധനാക്രമം പഠിച്ച് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു പള്ളിയിലും, അതോടൊപ്പം തന്നെ ദേശത്തിനുമൊക്കെ അനുഗ്രഹപ്രദമായിട്ട് അവർ ചെയ്യുന്നു. അതൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ നമ്മളെ ഇങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ കപ്പൂജൻ ഈ ആശ്രമം മലങ്കര റൈറ്റിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ആരാധനക്രമം നടത്താം അവിടെ. അതെ, തിരുവനന്തപുരം, അന്ന് തിരുവനന്തപുരം അതിരൂപത. അപ്പോൾ ഒത്തിരി പള്ളികൾ അച്ഛന്മാർ അവിടെ, പ്രത്യേകിച്ച് കത്ബട്ടച്ഛൻ ഞങ്ങളുടെ പൈനിയർ മിഷണറിയാണ്, അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അച്ഛനെ പോലെയൊക്കെ ഒരു മിഷണറി ആയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനൊരു നല്ല മിഷണറി ആവണം. അതന്നെ, അപ്പം അത് കഴിഞ്ഞ്, പക്ഷേ ഞാൻ നാളിങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ജോലിയായി സ്കൂളിൽ തന്നെയാണ്, സെൻറ്റ് ജോർജ് സ്കൂളിൽ തന്നെ ജോലി കുറച്ച് നാൾ കഴിഞ്ഞു. അത് രൂപതയുടെ സ്കൂളിൽ ജോലി ചെയ്യുന്നു. ആ സമയമൊക്കെ ആയപ്പോഴാണ് പിന്നെ എന്നാൽ ഇനി ആശ്രമത്തിൽ ചേരാം എന്നൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഞാൻ BEd കോളേജിൻ്റെ ഞങ്ങളുടെ അന്നത്തെ പ്രിൻസിപ്പളാണ് മേരി മാത്യു ടീച്ചറാണ് പറഞ്ഞത്, ബഥനിയിൽ ഇങ്ങനെ മിഷൻ പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ, ദൂരെയൊന്നും പോകണ്ട, ബഥനിയിൽ തന്നെ ചേരുക. അല്ല, ടീച്ചർ ഞങ്ങളുടെ BEd കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു പ്രൊഫസർ മേരി മാത്യു ടീച്ചറായിരുന്നത്. അങ്ങനെ എന്നെ സത്യം പറഞ്ഞാൽ ബഥനിയിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്, വേറെ അച്ഛന്മാരും മറ്റൊരാരും ഒന്നും അല്ല. അതനുസരിച്ചാണ് ഞാൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ പ്രോവിൻസ് തിരിഞ്ഞപ്പം, 2000 ഞങ്ങൾ പ്രോവിൻസ് തിരിഞ്ഞപ്പം ഞാൻ കൊല്ലത്താണ് എൻ്റെ വീടെങ്കിലും
ഞാൻ ഈ ആലുവ സൈഡ് ഈ ഇങ്ങോട്ടാണ് ഈ പ്രോവിൻസാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. എത്ര പ്രോവിൻസ് ഉണ്ട്? ഞങ്ങൾക്ക് രണ്ട് പ്രോവിൻസ്. രണ്ട് പ്രോവിൻസ് കേരളത്തിൽ, രണ്ട് പ്രോവിൻസ്. നവജീവൻ, നവജ്യോതി. ഞങ്ങൾ നവജ്യോതി. നവജ്യോതി പ്രോവിൻസ്. എത്രാമത്തെ വയസ്സിലായിരിക്കും? ഞാൻ 32-ാമത്തെ വയസ്സിലാണ് ആസ്വദിച്ച് ചേരുന്നത്. 32-ാമത്തെ ഞാൻ ആസ്വദിച്ച് ചേരും വരുമ്പോൾ ഞാൻ പഠിപ്പിച്ച ആ സമയത്ത് പഠിപ്പിച്ച 4 പേര് സ്റ്റുഡൻസ് എൻ്റെ കൂടെ ഉണ്ട്. സെയിം ബാച്ച്. അതെ അതെ. കേൾക്കാൻ കൗതുകമുള്ള ഒരു കാര്യമാണ്. ഏത് വർഷമാണ് അച്ഛനായത്? ഞാൻ 2004. അപ്പോൾ ഇപ്പോൾ 4 വർഷം. അതെ, വൈദികനായിട്ട്. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടുകൂടി ചോദിക്കുന്നതാണ്, ഈ വൈദിക പരിശീലന കാലഘട്ടം എത്ര വർഷമായിരുന്നു? ഞങ്ങൾക്ക് 9 വർഷം. എനിക്ക് ഒരു 5 വർഷം ഇളവ് കിട്ടി. ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ളതാണ്. സെക്കൻഡ് ഇയർ ഞങ്ങൾ സാറിന് 10-ാം ക്ലാസ് വരുന്ന ഒരു കുഞ്ഞിനാണെങ്കിൽ ഫസ്റ്റ് ഇയർ ഞങ്ങൾ ഫോർമേഷൻ, പിന്നെ അവർ +2 പോകണം അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പഠിക്കണം. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ 3 BEd-കാരുണ്ടായിരുന്നു, 1 BCom-കാരനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ 1+2 കഴിഞ്ഞ് വന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് +2 എക്സംഷൻ കിട്ടി, ഞങ്ങൾ നൊവിഷ്യേറ്റിലോട്ട് വരുന്നു. നൊവിഷ്യേറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡിഗ്രിക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേർക്ക് ഡിഗ്രി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ എക്സംഷൻ കിട്ടി. ഞങ്ങൾ ഡയറക്റ്റ് ഫിലോസഫിക്ക് വരുന്നു. അപ്പോൾ ഞങ്ങൾ ഫിലോസഫിയിൽ നിന്ന് വേറെ ബാച്ചുകാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫിലോസഫി 2 വർഷം, അത് കഴിഞ്ഞ് 1 വർഷം റീജൻസി, പിന്നെ 4 വർഷം തിയോളജി. അപ്പോൾ അച്ഛന് 9 വർഷം അല്ലെങ്കിൽ 14 വർഷം. ആ അതെ, ഈ പറഞ്ഞ ഡിഗ്രി ചെയ്യണം, പ്രീ ഡിഗ്രിയും ഡിഗ്രിയും കൂടെ 3-5 വർഷം കൂടെ ചെയ്യണം. ഈ വൈദിക പരിശീലന കാലഘട്ടം അച്ഛനെ എങ്ങനെ സഹായിച്ചു? വൈദിക പഠന അതൊരു വേറൊരു നമ്മളെ ഉള്ളുകൊണ്ട് ഒരു ആഗ്രഹമുണ്ട് വൈദികനാവണമെന്ന്. പിന്നെ സാഹചര്യങ്ങൾ വരുമ്പോൾ വേറൊരു ഇതാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച് അല്ലെങ്കിൽ പ്രായമുണ്ടെന്ന് പറഞ്ഞാലും ഫസ്റ്റ് ഇയർ വരുമ്പം നമ്മൾ ഫസ്റ്റ് ഇയർ ഒരു 14-15 വയസ്സുകാരൻ്റെ ലെവലിലോട്ട് നമ്മൾ വരണം. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ടല്ലോ, കൂടുതലാവാനും പറ്റത്തില്ല, കുറവാവാനും പറ്റത്തില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുകയാണെങ്കിൽ ഇത്രയും പ്രായമായിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ എന്നത് പറയും. പിന്നെ നമ്മൾ പക്ഷേ ഇവിടെ വരുമ്പോഴും ആദ്യത്തെ 1-ാം ദിവസമാണ് ആശ്രമത്തിൽ വരുമ്പോൾ, അപ്പോൾ എനിക്കൊരു 1 ദിവസമായിട്ടുള്ള പ്രായം, പുറത്താണ് നമുക്ക് അതി കൂടുതൽ പ്രായമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, പിരിമുറുക്കം നമുക്ക് സ്വഭാവമായിട്ടുണ്ടാകും. പിന്നെ ഞങ്ങൾ 3-4 പേര് അത് ദൈവബോധതയാണ്. ഞങ്ങൾ 3-4 പേര് ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രായത്തിലും ഒക്കെ ഉള്ളവരൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്കത്. പിന്നെ ഞങ്ങളുടെ ഫോർമേഷനിൽ ഞങ്ങളുടെ അച്ഛന്മാർ ഞങ്ങളെയൊക്കെ വളരെയേറെ കരുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രായമായിട്ട് വന്നവരും എല്ലാവരും ഒരു ഒരു അതിപ്പോഴും ഞങ്ങളുടെ ഫോർമേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റി ലൈഫിൻ്റെ ഒരു ഒരു ത്രിൽ അതുകൊണ്ട്. അപ്പോൾ അവർ സെപ്പറേഷനൊന്നുമില്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച്, കളിക്കാൻ ഒരുമിച്ച്, പ്രാർത്ഥിക്കാൻ ഒരുമിച്ച്. അപ്പോൾ അതൊക്കെ വരുമ്പോഴാണെങ്കിൽ എല്ലാവരും, അപ്പോൾ ഒരു പ്രായം ഒരു വലിയ വിഷയമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഈ സ്കൂളിലൊക്കെ ആയതുകൊണ്ട് ഈ പറയുന്ന അഡോളസൻസ് സ്റ്റേജുമായിട്ടാണല്ലോ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ പ്രയാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ മറ്റൊരു വീണ്ടും ആകാംക്ഷ വരുത്തുന്ന ഒരു കാര്യം, വീട്ടിലെ മൂത്ത മകൻ, സ്വാഭാവികമായിട്ടും വീട്ടിലൊരു ഒരു വരുമാനം കിട്ടിത്തുടങ്ങിയ ഒരു സമയം, അപ്പോൾ അതെങ്ങനെ ഈ ഒരു തീരുമാനത്തെ വീട്ടുകാർ സ്വാഭാവികമായിട്ട് എങ്ങനെ എടുത്ത്? വീട്ട് സന്തോഷമാണ്. അത് നമുക്കൊരു ചോയ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇഷ്ടം എങ്ങനെയാണ് അതനുസരിച്ച് പോകുന്നതിന് വീട്ടുകാർക്ക് ആർക്കും എതിരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ട് പോകാനായിട്ട് അപ്പച്ചനായാലും അമ്മച്ചായാലും എല്ലാവരും ആർക്കും ഒരു ഒരു എന്താ പറയുക, ഒരു നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഇതല്ലായിരുന്നു, ഒരാൾക്കൊക്കെ ഒരു സംതൃപ്തിയായിരുന്നു. ആ ഒരു പോസിറ്റീവ് അപ്രോച്ചായിരുന്നു. അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ, വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയണത്. അച്ഛനെ എൻ്റെ ഒരു ഇത് ഒന്ന്, ഈ ഒരു കോൺഗ്രിഗേഷൻ അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ വെച്ചാൽ. മെദനി കോൺഗ്രിഗേഷൻ നമുക്കറിയാം, മാർവേനസ് പിതാവ് 1919 മുണ്ടം മലയിലാണല്ലോ ഇത് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ, യാക്കോബ് സഭയിലുള്ള ഈ പറയുന്ന റിഫ്റ്റ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വസ്ഥതയും സമാധാനം ആഗ്രഹിച്ച ഇത് ദൈവസമ്പാദനം മാത്രം മതി എന്നുള്ള ആ ഒരു ബോധ്യത്തിലാണ്, തിരിച്ചറിയിൽ നിന്നാണ് ഭാരത മാനസാന്തരം, അതിനുള്ള പിതാവിൻ്റെ പഠനവും പ്രാർത്ഥനയും വിചിന്തനവും അതിൻ്റെയൊക്കെ ദീർഘകാലത്തെ ഒരു പരിശ്രമ ഫലമായിട്ട് രൂപപ്പെടുത്തിയെടുത്തതാണ്. അതനുസരിച്ചൊരു ആത്മീയ വളർച്ച അല്ലെങ്കിൽ ഒരു പ്രാപവും സഭയിലുള്ളിൽ തന്നെ വന്നു തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന സത്യവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കത്തോലിക്ക സഭയുടെ ആയിട്ടുള്ള യോജിച്ച് പോകുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ ചിന്തയും കാര്യങ്ങളൊക്കെ വരികയും പിതാവിനെ അതിന് ചുമതലപ്പെടുത്തുകയും അതനുസരിച്ച് പിതാവിൻ്റെ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോവുകയും പിന്നെ ഏറ്റവും അവസാനം വന്നപ്പം പിതാവും 4 പേരുമേ ഉള്ളായിരുന്നു 1930 പുനരിക്കപ്പെടാനായിട്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ പിതാവ് പിന്നെ സ്ഥാപിച്ച ബദനി പ്രസ്ഥാനത്തു നിന്ന് പിതാവ് പിന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കത്തോലിക്ക സഭയെ സ്വീകരിച്ചപ്പോഴത്തേന് അവിടുന്ന് കുറേ അംഗങ്ങളും പിതാവും എല്ലാവരുമായിട്ട് തിരികെ വരുന്നു.
പിന്നെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇത്രയും വലിയൊരു പറയാം അനുഗ്രഹീതപ്രദമായിട്ട് മാർപ്പാപ്പയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നൊരു സഭയായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് അത് എല്ലാ ഭാഗത്തോട്ടും വ്യാപിച്ചുകൊണ്ട് അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുന്ന സഭയായിട്ട് വളർന്നു വരുന്നു. ഞങ്ങളുമൊക്കെ ബലഹീനരായ ഞങ്ങളുമൊക്കെ ഇപ്പോൾ അതിനൊരു ഭാഗമായിട്ട് വിദേശത്ത് ഇപ്പോൾ തന്നെ മറ്റൊരു ഫോണ്ടിൽ തന്നെ പോയി ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇടയാവുന്നു. അത് ഈ 100-ാം വർഷം ഞങ്ങൾ 19-ൽ ഇപ്പം ആഘോഷം തുടങ്ങുമ്പോഴത്തേന് അതിൻ്റെയൊക്കെ ഒരു നന്മ ഞങ്ങൾക്കും ഒക്കെ പങ്കുവെക്കാനായിട്ട് ദൈവ സത്യവിളിച്ചും പങ്കുവെക്കാനായിട്ട് ഞങ്ങൾക്കൊക്കെ ഇടയാവുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യം. ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അച്ഛൻ ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ ചെറുതായിട്ട് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ഭൂഖണ്ഡത്തിലാണ്, ആഫ്രിക്കയിലാണ്, എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്താണ് അച്ഛൻ്റെ ശുശ്രൂഷ. തീർച്ചയായിട്ടും അതിൻ്റെ വിശേഷങ്ങൾ പറയണം. അങ്ങനത്തെ ഒരു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ വൈദികനായതിന് ശേഷം അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകൾ എവിടെയായിരുന്നു, ഏതൊക്കെയായിരുന്നു പെട്ടെന്നൊന്ന് പറയാം. എൻ്റെ ആ മിഷൻ സങ്കല്പം തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചാന്ന് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഇയറിൽ ഫോർമേഷൻ കാലത്ത് തന്നെ ഞങ്ങൾക്ക് ആലുവ തിരുവല്ലയിലാണ് ഫസ്റ്റ് ഇയർ, ആലുവയിലാണ് നോവിഷ്യേറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിലേ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂനായിലാണ്, ജെഡിവിയിലാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങളുടെ അതിനെ ആശ്രമത്തിന് തന്നെ BUP ബഥനി വേദ വിജ്ഞാന പീഠ, അവിടെയാണ് ഞങ്ങൾ ഫിലോസഫിയും തിയോളജിയും പഠിച്ചത്. എൻ്റെ റീജൻസി കർണാടകത്തിലായിരുന്നു. പട്ടം കിട്ടി വന്ന ഉടനെ തന്നെ എനിക്ക് ഗുജറാത്തിലോട്ട് സൂറത്തിലോട്ടാണ് ഞങ്ങളുടെ എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സൂറത്തിൽ എന്തായിട്ടായിരുന്നു അവിടെ നമ്മുടെ മിഷനുണ്ട്, അവരെ സ്കൂൾ തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ ആയിരുന്നു ഞാൻ ഒരു വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കർണാടകത്തിൽ വരുന്നു. ഒരു 4 വർഷം കർണാടകത്തിൽ വീണ്ടും ഉണ്ടായിരുന്നു. അന്നേരവും ബത്തേരി രൂപതയുടെ ഭാഗമാണ് അത്. അന്നേരം അതുമായിട്ടിങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു വർഷം പൂനായിൽ ഞങ്ങളുടെ കാലേവാടി ഞങ്ങളുടെ സ്കൂളും പള്ളിയും പരിപാടിയായിട്ടൊക്കെ ഉണ്ടെന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കർണാടകത്തിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷം ഇവിടെ പ്രൊവിൻഷ്യൽ കൗൺസിലും കൗൺസിലറും സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കർണാടകത്തിൽ കുറച്ച് നാൾ പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എത്യോപ്യയ്ക്ക് പോകുന്നത്. അതിൻ്റെ ഇടയിൽ വെച്ചാണ് ഞങ്ങളൊരു 10 വർഷം മുമ്പാണ് എത്യോപ്യ മിഷനെക്കുറിച്ച് വളരെ കോൺഗ്രിഗേഷൻ ഗാർഡുമായിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. ഇപ്പോൾ മാനോട്ട് മര്യാദാസ്, ജോസ് മര്യാദാസ് ഞങ്ങളുടെ ജനറലായിരുന്നു. ചിപ്പം ഞങ്ങളുടെ പുതിയ പ്രൊവിൻഷ്യലാണ്. അച്ഛൻ്റെ നേതൃത്വത്തിലാണ് എത്യോപ്യൻ മിഷൻ ഇങ്ങനെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ അന്നേരം ഞങ്ങൾ ഓപ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഒക്കെ ഓപ്റ്റ് ചെയ്തതാണ്. അന്നേരം ആ സമയത്ത് എന്നോട് എൻ്റെ ആ പുതിയ പ്രൊവിൻഷ്യലും മത്തായി മത്തായി കടവരാശൻ അച്ഛൻ പറഞ്ഞു, ഒരു 6 വർഷം കഴിഞ്ഞ് ഒക്കെ നോക്കിയാൽ മതി എന്നു പറഞ്ഞത് അച്ഛൻ. കൃത്യം 6 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കതിനുള്ള ചാൻസ്. അപ്പോൾ അപ്പോഴത്തേന് 6 വർഷം മുമ്പാണ് ബാക്കിയുള്ള നമ്മുടെ 3 അച്ഛന്മാർ കൊച്ചന്മാരവിടെ പോയി. അപ്പം ഞങ്ങളിപ്പോൾ എത്യോപ്യയിൽ ഞങ്ങൾക്ക് 3 ഭവനങ്ങളുണ്ട്. 2 എണ്ണം MDBR ഡയസിസ് ഓറിയൻ്റൽ ഡയസിസാണ്, 1 എണ്ണം. ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് നെക്കംതെ വികാരിയേറ്റ്, ലാറ്റിൻ വികാരിയേറ്റ് ആണ്. നമ്മുടെ തോട്ടങ്കർ പിതാവാണ്, വർഗീസ് തോട്ടങ്കർ പിതാവാണ് അവിടുത്തെ വികാരിയേറ്റ് അപ്പോസ്റ്റോളിക് വികാർ പിതാവായിട്ട്. ഈ മലങ്കര സഭയുമായിട്ട് എൻ്റെ പലപ്പോഴുള്ള അസോസിയേഷൻ മലങ്കര പിതാക്കന്മാരാണ് കൂടുതൽ എനിക്ക് അടുപ്പമുള്ള ആളുകൾ. പല പിതാക്കന്മാരോടും പ്രത്യേകിച്ച് സിറിൽ മാർ ബസേലിയസ് പിതാവിനോട് വളരെ അടുത്ത് ഇടപഴകി സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. പിതാവിനോടൊക്കെ സംസാരിക്കുമ്പോഴും അതുപോലെ ഈ ഇന്നിപ്പോൾ നമ്മുടെ ഈ കോൺഗ്രിഗേഷനുമായി ബന്ധപ്പെട്ട അച്ഛന്മാരോടും പ്രത്യേകിച്ച് അഗസ്റ്റൻ അച്ഛനോടൊക്കെ സംസാരിക്കുമ്പോഴും ഒരു കുറച്ചുകൂടി ഒരു സന്യാസത്തിൻ്റെ ഒരു രീതി തോന്നുന്നുണ്ട്. ഒരു അങ്ങനത്തെ ഒരു ആഴം തോന്നുന്നു. സാധാരണ ഇതിൽ നിന്ന് ഓരോ തീർച്ചയായിട്ടും ഓരോ കോൺഗ്രിഗേഷൻ ഓരോതുകൊണ്ട് എല്ലാ അച്ഛന്മാർക്കും ധാരാളം നന്മകളുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു ആഴം തോന്നുന്നത് പോലെ ഒരു ഗുരുവിനോട് സംസാരിക്കുന്നത് പോലത്തെ ഒരു 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 സ്റ്റൈലുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അത് സിറിൽ പിതാവിനെ വളരെ കാര്യമായിട്ട് ഓർക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അത് കോൺഗ്രിഗേഷൻ്റെ ഒരു പ്രത്യേകതയാണോ, മലങ്കര സഭയുടെ പ്രത്യേകതയാണോ, അച്ഛനിലും അങ്ങനത്തെ ഒരു ഒരു ആഴം എനിക്ക് ഫീൽ ചെയ്യണം. അത് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഒരു കോർ ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ആ കോർ ഐഡൻറ്റിറ്റിയുടെ ഒരു അതൊരു എക്സ്പ്രഷനായിട്ടായിരിക്കും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സന്യാസ ഒരു മൊണാസ്റ്റിക് സിസ്റ്റം, ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി, ഈസ്റ്റേൺ കാത്തലിക് ചർച്ച്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈൽ. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത, ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത, ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത. അത് ഒരു ലാളിത്യം, പിന്നെ ഹൃദ്യമായിട്ടുള്ള ഒരു പെരുമാറ്റം, ബഥനി എന്ന ആശ്വാസത്തിൻ്റെ ഭവനം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ലളിതമായിട്ട് അത് പാരമ്പര്യമായിട്ട് തന്നെ ഉള്ളതാണ്. ഇവാനിസ് പിതാവിൽ നിന്ന്, ഗ്രിഗോറിസ് പിതാവിൽ നിന്ന്, ബസേലിയസ് പിതാവിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം പൂർവീകരായിട്ടുള്ള ഈ പറഞ്ഞ ശ്രേഷ്ഠമായിട്ടുള്ള പിതാക്കന്മാരിൽ നിന്നെല്ലാം നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഉൾക്കൊണ്ട് രൂപപ്പെട്ടു വരുന്നതാണ്. അതിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്നുള്ളത് തന്നെയാണ്. അച്ഛന് തീർച്ചയായിട്ടും വൈദികനായതിനു ശേഷം ആദ്യത്തെ ഒരു പ്ലേസ്മെൻറ്റ് കേരളത്തിന് പുറത്ത്
സൂററ്റിൽ ആണ് അവിടുത്തെ നമ്മുടെ മിഷൻ പ്രദേശത്ത് മിഷൻ്റെ ഒരു ഉത്തരവാദിത്വമായിരുന്നല്ലോ. അത്തരം ഒരു മിഷൻ എക്സ്പീരിയൻസിനെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ആന്ധ്രയിൽ ചിലപ്പോൾ കർണാടകത്തിലേക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എങ്കിലും കുറച്ചുകൂടെ ഒരു ഇന്ത്യയുടെ ഒരു വെസ്റ്റേൺ പാർട്ട് അല്ലെ ഒരു സെൻട്രൽ ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് എന്തായിരുന്നു അച്ഛൻ്റെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്? ഈ ഞാനൊരു ബേസിക് അധ്യാപകനാണല്ലോ. അപ്പോൾ സ്കൂളെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹരമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും നമുക്കൊരു അവിടെ അച്ഛൻ ബത്തേരി രൂപതി നല്ല ബഹുമാനപ്പെട്ട അച്ഛന്മാരാണ് അവിടെ തുടങ്ങിയിരുന്നത്. അതാണ് പിന്നെ ബദനി കോൺഗ്രസ് ഏൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട ബെർക്ക്മാൻ സച്ചനൊക്കെ എന്താ ഞങ്ങളുടെ കോർഡിനേറ്ററായിട്ട് ഇന്ത്യയിലെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനവിടെ ചെല്ലുന്നു. അപ്പോൾ അവിടെ മലയാളികളുണ്ട്, മലങ്കരക്കാരും സ്വാഭാവികമായിട്ടും കുറച്ച് പേരേ ഉള്ളൂ, പിന്നെ മലയാളികളുണ്ട്, പിന്നെ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പം നമുക്കൊക്കെ ഒരു പേടിയുണ്ട്, അവിടെ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഇതുണ്ട്. അത് സത്യമാണെങ്കിൽ പോലും പക്ഷേ നമുക്കൊരു സ്കൂളെന്നുള്ളതൊരു നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു. അപ്പം നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ആൾക്കാർ അപ്പോൾ പള്ളിയൊന്നും ശരിക്കും ഇല്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ തന്നെ ബറോഡ ഡയസിസിൻ്റെ പള്ളിയിൽ തന്നെയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. ശ്രീമലബാർ സമയക്കും നമുക്കും അങ്ങനെ തന്നെയാണ്, അവിടുത്തെ കമ്മ്യൂണിറ്റിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പല സമയങ്ങളിൽ വെച്ചാണ് നമ്മൾ കുർബാനയ്ക്കൊക്കെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട് സന്ദർശനത്തിന് പോകും. അപ്പോൾ വീട് സന്ദർശിച്ച് നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോഴാണെങ്കിൽ തൊട്ടടുത്തൊരു മലയാളി ഫാമിലി കാണും. അപ്പോൾ അവർ അച്ഛൻ ഇങ്ങോട്ട് വന്നാട്ടാ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറും. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളുമായിട്ടൊക്കെ ബന്ധമൊക്കെ ഉള്ളവരും അല്ലെങ്കിൽ അടുത്തുള്ളവരും പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറയും. അപ്പോഴായിരിക്കും അടുത്ത റൂമിലോ താമസിക്കുന്നത് നമ്മുടെ സ്കൂളിലൊരു കുട്ടിയുടെ വീടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മളെ വെൽക്കം ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ കയറും. അപ്പോൾ ഒരു വീട് കയറാനായിട്ട് പോയ സമയത്തുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് വീട് നമുക്ക് എക്സ്ട്രാ കയറി അവരോട് വർത്തമാനം പറഞ്ഞു, സുഹൃത്തുക്കളായിട്ട് വർത്തമാനം പറഞ്ഞു. പിന്നെ ഒരു നമ്മുടെ ഒരു ഇന്ത്യൻ ഭാവം വൈദികരോട് സന്യസ്തരോ സന്യാസികളോട് ഒക്കെ ഒരു ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലായിടത്തും ഉള്ളതാണ്. അതുകൊണ്ട് ആ ആദരവോടുകൂടി അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ സ്കൂളിലെ, അപ്പോൾ അവർക്ക് ഒരുപാടൊരു സ്നേഹവും വാത്സല്യവും ഉണ്ട്. ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ അത് ഇനി ഞാൻ ഒരു വർഷം അന്നേരം സ്കൂളിലുണ്ടായിരുന്നു. പിന്നെ ഒരു സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ച് ഇപ്പോൾ ഞങ്ങൾ ഒരു 12-ാം ക്ലാസ് വരെയുള്ള ഒരു വളരെ നല്ല സ്കൂളായിട്ട് ആയിട്ട് പോകുന്നുണ്ട്. ഒരു വൈദികൻ ആയിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു വൈദികൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഈ റെലവൻസ് ഓഫ് എ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു വൈദികൻ ചെയ്യേണ്ടത് എന്താണ്? ചോടെ സിമ്പിളായിട്ട് ചോദിച്ചു. ഈ മനുഷ്യനെന്ന് പറയുന്നത് ആത്മാവും ശരീരവും മനസ്സും എല്ലാം കൂടെ ചേർന്നൊരു പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണുള്ളത്. ബുദ്ധിയും അറിവും ജ്ഞാനവും അതുപോലെ തന്നെ ദൈവികതയും എല്ലാം കൂടെ ചേർന്ന് ഏതെങ്കിലും ഒരു കുറവ് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പാളിച്ച ഉണ്ടാവും. നമ്മളത് എന്താ പറയുക, മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിന് പ്രത്യേകിച്ച് ദൈവത്തിലേക്ക് ദൈവോന്മുഖമായിട്ട് മനുഷ്യരെ കൊണ്ടുവരുന്നതിന് പ്രത്യേകമായിട്ട് വിളിച്ച് വേർതിരിച്ച് എടുത്തിരിക്കുന്ന ഒരു വിഭാഗം എന്ന് തന്നെ നമുക്ക് പറയാം. പുരോഹിതൻ പുരോഭാഗത്ത് നിൽക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്നത് ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ദൈവത്താൽ വിളിച്ച് വേർപെടുന്നത് നമ്മുടെ ആരുടെയും കഴിവോ പ്രാപ്തിയോ അല്ല, ദേവന്തമ്പുരാൻ്റെ പ്രത്യേകമായിട്ടുള്ള ഔദാര്യം, ശരിക്കും പറഞ്ഞാൽ ഔദാര്യം. ആ ഔദാര്യം നമ്മൾ സ്വീകരിക്കും. നമ്മൾ വലിയ ആൾക്കാരായിട്ട് അങ്ങ് അഹങ്കരിച്ച് പോയി കഴിഞ്ഞാൽ അതിന് ദോഷങ്ങളുണ്ടാവും. നമ്മൾ വളരെ എളിമയോടുകൂടി എനിക്ക് അർഹതപ്പെട്ടതല്ല, അവിടുന്ന് എനിക്ക് വലിയ കരുണാപൂർവ്വം എനിക്ക് തന്നതാണ്, ആ തന്നതിനെ വളരെ ശ്രേഷ്ഠമായിട്ട് ഞാൻ കരുതുകയും അത് ഞാൻ പങ്കുവെക്കുകയും ചെയ്യുക. അപ്പോൾ ഇഷ്ടംപോലെ എൻ ജി ഒ ഉണ്ടല്ലോ, അവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ചെയ്യുന്നതും ഒരു സന്യാസി എന്നുള്ള രൂപത്തിൽ വൈദികരും സന്യസ്തരും ഒക്കെ ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം ദൈവസ്നേഹം അവർ പങ്കുവെക്കുന്ന ഒരു മീൻസാണ്. ഇപ്പോൾ മദർ തെരേസ ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായിട്ടൊക്കെ വേറെ എൻ ജി ഒമാർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ മദറിനെ സംബന്ധിച്ചുള്ളതെന്ന് പറയുക ഉള്ള ഒരു ശൈലി നമുക്കറിയാം. ഒരു പക്ഷേ പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നും നിർബന്ധമില്ല. പക്ഷെ മദറിനെ സംബന്ധിച്ച് വളരെ കൃത്യമാണ് എന്തിനാണ് ഞാൻ ചെയ്യുന്നത്, മറ്റുള്ളവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യതയുണ്ട് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രെയിംവർക്കിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാം കൊണ്ടും അപ്പോൾ തമ്പുരാനിലേക്ക് മനുഷ്യരെ അടുപ്പിക്കാനായിട്ടുള്ള ഒരു മീൻസാണ് ഈ പറയുന്ന വൈദിക ധർമ്മം എന്ന് പറയുന്നത്. അത് അവർ യോഗ്യമായിട്ട് ചെയ്യുമ്പോൾ അവർക്കും അവരുടെ ജോലി തൃപ്തികരമായിട്ട് അവർ ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കിയെന്ന് പറയുന്നത് പോലെ പോലീസിലാ പറയുന്നത് പോലെ യോഗ്യമായിട്ട് ചെയ്യുന്നു എന്നവർക്ക് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ അതവർക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന ദൈവജനത്തിന് അതിൻ്റെ നന്മ കിട്ടുമ്പോൾ അവരും പറയും, ഒൺലി ബിക്കോസ് ഓഫ് യു ഐ ആം ലൈക്ക് ദിസ്. അച്ഛൻ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും എന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു രണ്ട് കാര്യം, ഒന്ന് ജനത്തെ ദൈവത്തിലേക്ക്
യേശുവിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമപ്രധാനമായ കാര്യം എന്നൊരു ഇതാണ് അച്ഛൻ പറഞ്ഞത്. മറ്റൊരു കാര്യം അച്ഛൻ പറഞ്ഞ ഒരു ആ ദൈവത്തിലേക്ക് നയിക്കൽ, അത് മുൻപിൽ നിന്ന് നയിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. എനിക്കതിനകത്ത് കുറച്ചുകൂടെ ചോദിക്കാനുള്ളത്, ഇന്നത്തെ ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളിൽ, ഇന്നത്തെ ഈ ചുറ്റുപാടിൽ ഇങ്ങനെ ഒരു നയിക്കലിന് വെല്ലുവിളികളില്ലേ? അത് എങ്ങനെ സാധ്യമാകുന്ന വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് നമുക്കൊരു ഗുരു ഇറ്റ് ഇസ് എ മസ്റ്റ്. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലി അനുസരിച്ചാണ് നമുക്ക് ഇൻഫർമേഷൻ ഇഷ്ടം പോലെയൊക്കെ കിട്ടും. അപ്പോൾ ഒരു ഗുരുവിൻ്റെ ആവശ്യം ഉണ്ടാവണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇൻഫർമേഷൻ എല്ലാം കിട്ടും. പക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു മോഡൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഗുരുക്കൾക്ക് ഉള്ള പ്രത്യേകമായിട്ടുള്ള സ്ഥാനവും മാനവും ബഹുമാനവും ആദരവും എല്ലാം. അപ്പോൾ അതുപോലെ നമ്മൾ അതേസമയം ടീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദേ ആർ ദ സോഷ്യൽ എഞ്ചിനീയേഴ്സ്. അപ്പോൾ അവർ സൊസൈറ്റിയെ ഫോം ചെയ്യുന്നത് തന്നെ ഇവരാണ്. അപ്പോൾ ഇവർക്കൊരു അപജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകും. അതുപോലെ തന്നെ അതൊരു മോറൽ വാല്യൂസിലാണല്ലോ അത് ബേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ വൈദികർ വരുമ്പോഴത്തേക്കും ഒരു ക്രിസ്ത്യൻ വാല്യൂസിലാണ് ഈ മോറൽ വാല്യൂസും ഈ ക്രിസ്ത്യൻ വാല്യൂസും എല്ലാം കൂടെ ചേർന്ന് പോകേണ്ടതാണ്. അപ്പോൾ അതിനകത്തൊക്കെ ചിലപ്പോൾ ക്ലാഷസ് ഉണ്ടാകും. എന്നാലും ഈ പറയുന്ന കണക്കെ യോഗ്യമായ വിധത്തിൽ സഭ്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ ക്ഷമയോടുകൂടി അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിനകത്ത് വെള്ളം ചേർക്കുക എന്നുള്ളതല്ല പ്രത്യുത. ഈ പാർക്ക് ക്ഷമയില്ലല്ലോ, അത് കേൾക്കാനായിട്ട് നേരമില്ലല്ലോ. പക്ഷെ എന്നാൽ ആ പറയുന്ന ഒരു ശൈലിയുണ്ടല്ലോ, അത് കാലത്തിനനുസരിച്ച് നമ്മൾ ആ പദങ്ങൾ ഉപയോഗിക്കുന്നത് ഒക്കെ അതിൻ്റെ ഓരോ പദങ്ങൾക്കും പുതിയ അർത്ഥവും വ്യാപ്തിയും ഒക്കെ വരുന്നതനുസരിച്ച് ഇത് മനസ്സിലാവുന്ന ഭാഷയിൽ ജനത്തെ ബോധ്യപ്പെടുത്തുകയും അത് ഭവനങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതനുസരിച്ച് അവർക്കുള്ള ഭാരം കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇവരെ ആശ്വസിപ്പിക്കാനായിട്ട് കടപ്പെട്ടവരാണ് നമ്മൾ. അത് നമ്മൾ ചെയ്യുമ്പോൾ തമ്പുരാൻ നമ്മളിലൂടെ ഈ ശുശ്രൂഷ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അധ്യാപനം, ടീച്ചിങ്, അച്ഛൻ്റെ വലിയൊരു മേഖലയാണ്. കാരണം കുറച്ച് നാളെങ്കിലും പഠിപ്പിച്ചതിന് ശേഷം, അധ്യാപകനായി ജോലി ചെയ്തതിന് ശേഷമാണ് ഈ സഭയിൽ ചേരുന്നത്, കോൺഗ്രിഗേഷനിൽ ചേരുന്ന വൈദിക പരിശീലനം ആരംഭിക്കുന്നത്. വൈദികനായതിന് ശേഷവും തീർച്ചയായിട്ടും അത്തരം മിഷൻസിനോട് അടുത്തിടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ വാക്കുകളിൽ അധ്യാപനം എനിക്കൊരു ഹരമാണ് എന്നാണ് അച്ഛൻ ഉപയോഗിച്ച വാക്ക് എൻ്റെ ഒരു ചിന്ത. കാരണം അധ്യാപനം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഏറ്റവും നല്ലൊരു മീൻസാണ്, അല്ലെങ്കിൽ ഒരു വഴിയാണ്. സഭയിലും ഒരുപക്ഷെ സ്കൂളുകളൊക്കെ തുടങ്ങിയതിൻ്റെ പശ്ചാത്തലമൊക്കെ അതാവാമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ചെറിയ അറിവിൽ. എന്താണ് അച്ഛന് പറയാനുള്ളത്, ഈ അധ്യാപനം എന്തുമാത്രം സഭയുടെ വിശ്വാസ പരിശീലനത്തിൽ പ്രധാനപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം യോഗ്യമായ വിദ്യാഭ്യാസം അവന് ലഭിക്കുന്ന വഴിയായിട്ടാണ് അവർക്കൊക്കെ ആണെങ്കിൽ ശ്രേഷ്ഠത കൈവരുന്നത്. ആ ശ്രേഷ്ഠത കൈവരുത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അധ്യാപകർ. അപ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ പൊതുവേ ഒരു അപജയം എല്ലായിടത്തും വന്നിട്ടുണ്ട്, ഒരു കമ്മിറ്റഡ് സർവീസ്. അത് നമ്മൾക്ക് എന്താ പറയുക, ഉള്ളിടത്തോളം കാലം അറിഞ്ഞും അറിയാതെ നമ്മുടെ ചുറ്റുമുള്ള ഈ കുഞ്ഞുങ്ങളെല്ലാവരും നമ്മൾ അവർ മോൾഡ് ചെയ്യപ്പെടും. അപ്പോൾ അവർക്ക് നല്ലൊരു മോഡലായിട്ട് നമ്മൾ വരും. ഞാൻ ഇന്നലെ എൻ്റെ 91 ബാച്ചിലെ കുറേ എൻ്റെ കുട്ടികളത്തെ സോക്കോൾഡ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു ഗ്യാതറിങ് കൊല്ലത്ത് വെച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എത്തിയോപ്പ്യയിലാണെന്ന് അറിഞ്ഞപ്പോഴത്തേനും അവരിങ്ങനെ വിളിക്കുകയും പറയുകയും ഫോട്ടോ ഒക്കെ എടുക്കുകയും അതൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു 45 വയസ്സ് ഒക്കെ കഴിഞ്ഞ് രണ്ട് മക്കളുമാരൊക്കെ ആയിട്ട് ഒക്കെ ഇരുന്നു. അപ്പോൾ ഇന്നലെ അവരോട് ഞാൻ, എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതം, എല്ലാവരും വലിയ ഉദ്യോഗസ്ഥന്മാരായി ഉദ്യോഗസ്ഥകളായി. പക്ഷേ അവർ പറയുന്നതാണെങ്കിൽ നിങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ചില നന്മകൾ ഞങ്ങളെന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളായിരിക്കുന്ന മേഖലയിലും പങ്കുവെക്കുന്നു. അപ്പോൾ സ്കൂളും ഞങ്ങളുടെ ഫോർമേഷനും ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ പലയിടത്ത് 20 വർഷമൊക്കെ ശേഷം ഒരുമിച്ച് കാണുന്നവരുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ വരികയും കാണുകയും ചെയ്യുന്നു. ഈ അധ്യാപനത്തിലൂടെ നമ്മൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അത് ഫോർമേഷൻ ആണല്ലോ. അതെ, അത് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിത രീതി, നമ്മുടെ ബോധ്യങ്ങൾ, അതിനകത്ത് ഇപ്പോൾ ഈ ലോകത്തിൻ്റെ എവിടെ പോയാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റൈൽ ഓഫ് ലൈഫ് നമുക്കുണ്ട്. പൊതുവെയൊക്കെ എങ്ങനെയാണെങ്കിലും വീട്ടിൽ വരുമ്പോഴത്തേനും നമ്മുടെ ഒരു സ്റ്റൈലുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെ ഇങ്ങനെ സൊസൈറ്റിക്ക് മാറുന്നുണ്ടെങ്കിലും ഇന്നർ മോസ്റ്റ് ഹാർട്ടിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരായി, എവിടുത്തെ എന്തുമാണ് എന്നൊക്കെ നമുക്ക് എപ്പോഴും നല്ലൊരു അവയർനെസ് ഉണ്ടല്ലോ. ആ അവയർനെസ്സിൻ്റെ ബോധ്യത്തിൻ്റെ ലെവൽ അനുസരിച്ചിരിക്കും നമ്മുടെ എന്താ പറയുക,
ക്വാളിറ്റി. അതെ, അതിന് അധ്യാപനം ഏറ്റവും നല്ലൊരു മീൻസാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ ഉള്ളും ഉള്ളായ്മ മുഴുവൻ ഞാനത് അവർക്ക് ഞാൻ കൊടുക്കും. അതവർ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ വലിയ കാഴ്ചപ്പാടുള്ള ഫോർമേറ്റേഴ്സാണ് സഭയ്ക്ക് ആവശ്യം. തീർച്ചയായിട്ടും അച്ഛൻ അത്തരത്തിൽ കുറച്ച് നാളെങ്കിലും ഇവിടെ ഈ പ്രൊവിൻഷ്യൽ കൗൺസിൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഫിലോസഫി ഇതിൻ്റെ റെക്ടറും കൂടിയായിരുന്നു. എന്താണ് അച്ഛൻ അത്തരൊരു രീതിയിൽ ഈ വൈദിക പരിശീലനത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു പ്രാധാന്യം? തീർച്ചയായിട്ടും അതിനോട് ചേർത്ത് അച്ഛൻ്റെ ദൈവവിളിയെക്കുറിച്ചും പറയാം. ഡെഫിനറ്റ് ആയിട്ടും ഈ വൈദിക പരിശീലനം തന്നെ ഏറ്റവും വലിയ പരിശീലനം, അത്രയും ദീർഘകാലമുള്ളൊരു പരിശീലനമാണല്ലോ ഈ വൈദിക പരിശീലനം. അത് ദൈവം തമ്പുരാനോട് ചേർന്നതുകൊണ്ട് അധികാരികൾ സഹായിച്ചുകൊണ്ട് ഓരോ കാലഘട്ടം സഹായിച്ചുകൊണ്ട് ഈ രൂപപ്പെടാനുള്ള വ്യക്തി തുറവിയോടുകൂടി ദൈവത്തിന് മുമ്പാകുന്നു. ഒരു ലക്ഷ്യബോധത്തിനുണ്ട്, എന്തിനാ ഞാൻ വരുന്നത്? കർത്താവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ഞാൻ പങ്കുകാരാണ്. അപ്പോൾ കർത്താവിനുണ്ടായിട്ടുള്ള അതേ ജീവിത അനുഭവത്തിൽ കൂടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടത്. അങ്ങനെ കടന്നു പോയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് യോഗ്യമായിട്ടുള്ള ഒരു ദൈവവിളി ആയിരിക്കത്തില്ല. അപ്പോൾ വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിത യാഥാർത്ഥ്യത്തോട് ചേർത്ത് വെക്കുമ്പോഴത്തേന് അത് പ്രയാസമായിട്ടങ്ങ് ഒരു നെഗറ്റീവ് സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പ്രയാസത്തോടും സഹനത്തോടൊന്നും നമ്മൾ ചേർന്ന് പോകുന്നില്ല. അതിൻ്റെ തിരിച്ചറിവ് എത്രത്തോളം വരുന്നു അത്രത്തോളം നമ്മൾ പോലീസ് പറഞ്ഞു ഞങ്ങൾ സന്തോഷം. അവനെ പ്രതി ഞങ്ങൾക്ക് പീഡ കിട്ടിയപ്പോഴത്തേന് ഞങ്ങൾ എന്തോ ചെയ്തു, സന്തോഷിച്ചു, ആഹ്ലാദിച്ചു എന്ന് പറയുന്ന പോലെ നമ്മളെ സംബന്ധിച്ചത് ഈ ആഹ്ലാദ സന്തോഷം, ഈ ആഹ്ലാദ സന്തോഷം മറ്റുള്ളവരുടെ നമ്മുടെ പ്രയാസം മറ്റുള്ളവരുടെ പ്രയാസം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കർത്താവ് അത് തന്നെ അല്ലേ ചെയ്തത്? ഇത് തന്നെയാണ് നമ്മളും ചെയ്യാൻ കടപ്പെട്ടവർ. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഈ ബോധ്യമൊക്കെ മറന്നു പോകുമ്പോഴത്തേനാണ് നമുക്ക് അസംതൃപ്തി ഉണ്ടാവുന്നത്. ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും വിളിച്ച വിളിയോടുള്ള കമ്മിറ്റ്മെൻ്റ് മറന്നു പോകുമ്പോഴാണ് നമുക്ക് തൃപ്തിയില്ലാതെ വരുന്നത്. അപ്പം പിന്നെ പല വിഷയങ്ങളായി പോകുന്നുണ്ട്. ഇത് വരുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ടുള്ള വേദനകളൊന്നും ദേഹത്തിനിപ്പോൾ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോഴത്തേന് സഹിക്കുമ്പോൾ അതൊരു സഹനമായിട്ടല്ല തോന്നുന്നത്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം എത്രത്തോളം ശ്രേഷ്ഠമായിട്ട് നിർവഹിക്കുന്നു അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് കുറച്ചും കൂടെ എന്ന് പറയാം സ്നേഹിക്കാനും കരുതാനും മനസ്സിലാക്കാനും പങ്കുവെക്കാനും ഇടയാവുന്നത്. ജോലി ചെയ്യുന്നതിനേക്കാളും ഈ പറയുന്ന ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ ബോധ്യത്തിൻ്റെ നിറവിൽ വരുമ്പോഴത്തേനും അവർക്കും അത് ബോധ്യമാവുന്നത്. അപ്പോഴത്തേനും നമുക്കൊരു വിഷമമായിട്ടുള്ള സാഹചര്യത്തെ നമ്മൾ ഓവർകം ചെയ്യും ഏത് സാഹചര്യമായാലും. അപ്പോൾ ഫോർമേഷനിലും ഇത് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ആ സാഹചര്യം അത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് ഒരിക്കത്തില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ബ്രദേഴ്സിനും അല്ലെങ്കിൽ സെമിനാരിസ് ചിലപ്പോൾ അത് അങ്ങനെ ഉൾക്കൊള്ളണമെന്നില്ല. പിന്നെ ആ സമയത്ത് ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. അതൊക്കെ സ്വാഭാവികം. അപ്പോഴാണ് ഈ ദൈവകൃപയ്ക്കുള്ള നമ്മൾ ഈ എളിമപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ വിനയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പതുക്കെ പതുക്കെ നമുക്ക് കിട്ടിക്കോളും. അച്ഛൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും വിവിധങ്ങളായ ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരുമ്പോഴും അനുഗ്രഹങ്ങളായി തന്നെ അച്ഛനോടൊപ്പം തീർച്ചയായിട്ടും ചില സഹനങ്ങളും അല്ലെങ്കിൽ സ്ട്രഗിൾസും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ്. അതിൽ പെട്ടെന്ന് മനുഷ്യൻ്റെ ഒരു ഭാഷയിൽ പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പെങ്ങളുടെയും അളിയൻ്റെയും മരണം എന്ന് പറയുന്നത്. രണ്ട് കുഞ്ഞുങ്ങൾ ബാക്കിയാക്കി അവർ കറവടത്തിൽ മരിച്ചു പോകുന്നു. അത് ഇത്തരം പ്രതിസന്ധികളിലൊക്കെ മടുപ്പ് തോന്നാതിരിക്കാൻ, നിരാശ തോന്നാതിരിക്കാൻ ഉള്ള കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണല്ലോ. ഇത് നമുക്ക് സംഭവിച്ചു പോയി. വേറൊരാൾക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ സഹതപിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. ഇത് നമ്മളൊക്കെ അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇത് വന്നുള്ളപ്പോൾ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അംഗീകരിക്കാനും ഒക്കെ ഞാനും കടപ്പെട്ടവനാണല്ലോ. പക്ഷേ അതിനുള്ള ശക്തി എങ്ങനെ കിട്ടണം വെച്ചാൽ? തീർച്ചയായിട്ടും ദൈവകൃപ അല്ലാതെ പിന്നെ എന്താ അതിനകത്തുള്ളത്? ആ ഒരു ദൈവകൃപയിൽ തന്നെ ആശ്രയിച്ച് അതിൽ തന്നെ അഭയം വെച്ച് അച്ഛനെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ അത് വളരെ കൃത്യമാണ്. കാരണം വളരെ പെട്ടെന്നുള്ള ഉത്തരം, കൃത്യമായ ഉത്തരം, ദൈവകൃപയല്ലാതെ മറ്റൊന്നുമില്ല. ഒരു വൈദികൻ്റെ ഏറ്റവും വലിയ ആശ്രയവും എന്നും ഈ ദൈവകൃപയാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന. തീർച്ചയായിട്ടും അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, പ്രത്യേകിച്ച് എത്യോപ്യൻ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കണം. ശാലോം TVയിലെ ഈ ജോഷുവ പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിനും പങ്കുവയ്ക്കലുകൾക്കും ഏറെ നന്ദി. നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ?
നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം, നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം, നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വല എറിയുവിൻ, ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വല എറിയുവിൻ.